ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ഈവനിങ് റുട്ടീനാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് പിള്ളേരുടെ കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അവരോട് ബോളൊക്കെ തട്ടി കളിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. ഒരുപാട് പേരും കൂടെ ചോദിച്ചു, എന്താ ഈ വീഡിയോ ഇടാത്തേ, ടൂഡേ എന്താ ഇടാത്തേ, എന്തെങ്കിലും വേറെന്തെങ്കിലും ഉണ്ടോ പ്രശ്നം ഉണ്ടോ അതൊക്കെ. ഒരു പ്രശ്നമില്ല, ടൈം കിട്ടുന്നില്ല, രണ്ടുപേരുണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ടൈം വേണമല്ലോ. അപ്പോൾ അതിനുള്ള ടൈം കിട്ടുന്നില്ല, ഇവിടെ ഒരാൾ വീണു. അപ്പോൾ അതാണൊരു ഇഷ്യൂ കേട്ടോ. കണ്ടില്ലേ, രണ്ടുപേരും നല്ല എന്താ പറയുക, കളിമൂടിലാണ്. ഈ ഒരു ടൈമാകുമ്പോൾ അവരുടെ ഈവനിങ് സ്നാക്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടുപേരും കൂടി ചുമ്മാ ഇറങ്ങും. പിന്നെ ഇവിടെ ബോള് തട്ടിക്കളി പുറത്തേക്ക് ഇടയ്ക്കേ പോവുള്ളൂ, ഇവിടെ റോഡാണ്, അപ്പോൾ പിന്നെ വണ്ടികളൊക്കെ വരില്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് അധികം പോക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് രണ്ടുപേരും കൂടി. രണ്ടുപേരും ഉള്ള ആരണോണ്ട് പിന്നെ തട്ടിത്തട്ടി കളിക്കും. ആ ബോളെടുക്കാനാ, നിനക്ക് എടുത്തൂടെ, എന്ത് നിനക്ക് എന്തെടുക്കാൻ പാടില്ലാത്തേ. അതാണ് അവൻ്റെ ഒരു പ്രശ്നം. ബോള് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇട്ട് കൊടുക്കാം. അവിടെ മുത്തേ ചേട്ടനെ വെട്ടിക്കുവാനി, നല്ല കുസൃതിയാ. മുത്തേന വെച്ച് നോക്കുമ്പോ ശരിക്കും രണ്ടാമത്തെ നല്ല കുസൃതി കുറുമ്പുണ്ട്. ഇങ്ങനെ കുറച്ച് നേരമൊക്കെ പിള്ളേരുടെ കൂടെ നമ്മൾക്ക് കിട്ടുന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ, അത് വേറൊരു, കാരണം ഇപ്പോഴത്തെ ഇതിൽ എല്ലാവരും ജോലി അങ്ങനത്തെ ഒരു ഇതിലേക്കാണ്. പക്ഷേ നമ്മൾ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് മാക്സിമം നോക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നുമല്ല, ഒരു 1 hour ഒരു ദിവസം നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം അല്ലെങ്കിൽ പിന്നെ അവരുടെ ഒരു ടൈമിൽ നമ്മൾ അവരുടെ കൂടെ എത്രത്തോളം സ്പെൻഡ് ചെയ്യണോ അത്രത്തോളം ആയിരിക്കും നമുക്ക് എന്താ പറയുക, അവർക്ക് ആ ഒരു ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ആ ഒരു കെയറിങ് ഇല്ലേ. ഒരാൾക്ക് മണ്ണ് മാറാൻ, ഈ മെറ്റൽ മാറാൻ വേണ്ടിയിട്ട് പോവാത്തതിനും സമ്മതിക്കാത്തതിനാണ് അവൻ കരയുന്നത്. എഴുന്നേക്ക് അമ്മൊളിച്ചേ, 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 അമ്മ ഒളി കണ്ടുപിടിച്ച. വീണ്ടും ഇങ്ങോട്ട് വന്നേക്കാ, ഒച്ചിനെ തേടി. ഒരു ഒച്ചിനെ കണ്ടു, അതിനെടുക്കാൻ വേണ്ടി തന്നെ നടക്കാം. നടക്കാം, അങ്ങോട്ട് ചത്തുപോ ഒച്ചിനെടുത്ത് കഴിഞ്ഞ. അയ്യോ, അമ്മയുടെ മുത്തെവിടെയാണാവോ, അമ്മയുടെ മുത്തിനെ കാണാനില്ലല്ലോ, എവിടെയാണാവോ. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് നല്ല മോയ്സ്ചറൈസർ ഏതാണ്, അതായത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ടൈപ്പ് മോയ്സ്ചറൈസർ ഏതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല രീതിയിൽ എന്താ പറയുക, മുഖത്ത് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന മോയ്സ്ചറൈസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത്തിരി കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മോയ്സ്ചറൈസർ. കാരണം ഞാൻ ഇടയ്ക്ക് താഴ്ത്തി നോക്കുന്നത് ഇവിടെ ഒരു കുഞ്ഞിത് കിടന്ന് നടക്കുന്നുണ്ട്, അപ്പം ഞാൻ നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വായിട്ടോ, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതാണ് കേട്ടോ നല്ല മോയ്സ്ചറൈസർ വരുന്നത്, ന്യൂട്രിഡേമിൻ്റെ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പർപ്പിളിൽ ചിലപ്പോൾ ഓഫറിലൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. ഓക്കെ, തട്ട്. ഓ, എൻ്റെ അടുത്തേക്ക് തട്ടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഷോരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടി ഷോരനാ, നീ ആ മാവിലൊക്കെ പറിച്ച് നടന്നോ, വായലിടരുന്നിട്ടാ ടിക്കോ. ഗബ്രി മിക്കു, ഇപ്പൊ തന്നെ വീണേ തട്ട്. ഇതാണ് നമ്മളുടെ ഈവനിങ് റുട്ടീൻ. ഇവിടെ ഒരാൾ പോകുന്നുണ്ടോ, അവിടെ ഉച്ചയുണ്ട്, അതാ ഇതിനെടുക്കാൻ വേണ്ടി പോകുന്ന. എടാ പോ, പോ അങ്ങോട്ട് പോ. രണ്ടുപേരും
അപ്പൊ അത്രയുള്ള ഗൈസ്, ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാണ്, വേറൊന്നുമില്ല, ചുമ്മാ ഒരു ഈവനിങ് റുട്ടീൻ പോലെ എടുത്തതാണ് കേട്ടോ. റുട്ടീൻ ഒന്നും ഇല്ല, പിള്ളേരുടെ കൂടെ സമയം അത്ര ഉള്ളൂ. ഓക്കെ, അപ്പൊ വേറൊരു കിള്ളം കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ ടൂനിയാസം അൺലിമിറ്റഡ്. ടാറ്റ ബൈ ബൈ, സീ യു. അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ ടൈപ്പ് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഇടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഞാൻ ബ്യൂട്ടി, അതായത് ബ്യൂട്ടി ടിപ്സ് ഇടാറുണ്ട്, അതുപോലെ തന്നെ മീൻസ് റിവ്യൂസ് ഇടാറുണ്ട്, അങ്ങനെ ഒരുപാട് ഇടാറുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ അതങ്ങനത്തെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. രണ്ടുപേരും നല്ല കളിയിലാണ്.